ഹായ് ഗൈസ്, പലപ്പോഴും സിനിമകളുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ കാണാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് ഇത്തവണ വെറും 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള 4 മികച്ച ഫോറിൻ ത്രില്ലർ സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ആദ്യത്തെ സിനിമ 2006 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ തായ് ചിത്രമാണ് ദ അൺസീയബിൾ. തൻ്റെ കാണാതായ ഭർത്താവിനെ തേടി ഒരു കുഗ്രാമത്തിലേക്ക് എത്തുകയാണ് ഗർഭിണിയായ നമ്മുടെ കഥാനായിക. സമയം വൈകിയതിനെ തുടർന്ന് അവൾക്ക് ഒരു വലിയ ബംഗ്ലാവിൽ തങ്ങേണ്ടി വരുന്നു. അവിടെ അവൾക്ക് നേരിടേണ്ടി വരുന്ന നിഗൂഢത നിറഞ്ഞ ആളുകളും കാഴ്ചകളുമൊക്കെയാണ് ഈ സിനിമ. വെറും 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ ഫിലിം ആദ്യത്തെ 1 മണിക്കൂർ നമ്മളെ പതുക്കെ കഥാപാത്രങ്ങളിലേക്കും കഥാപരിസരത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയി അവസാനത്തെ 1.5 മണിക്കൂറിൽ 1 അല്ല 2 അല്ല 5 ട്വിസ്റ്റുകളാണ് റിവീൽ ചെയ്യുന്നത്. മികച്ച സിനിമാറ്റോഗ്രഫി, നായികയുടെ അപാര പെർഫോമൻസ് കൊണ്ടുകൂടി ശ്രദ്ധേയമായ ഈ സിനിമ ക്ലൈമാക്സ് ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും കാണുക. 2-ാമത്തെ ചിത്രമാണ് ബാക്ക് ട്രാക്ക് എന്ന 2015 ഇറങ്ങിയ ഇംഗ്ലീഷ് ചിത്രം. ഒരു സൈക്കാട്രിസ്റ്റ് ആണ് കേന്ദ്ര കഥാപാത്രമായ പീറ്റർ. തൻ്റെ മകളുടെ മരണത്തിന് താനാണ് കാരണമെന്ന് വിശ്വസിച്ച് മെന്റലി ഡൗൺ ആയിരിക്കുന്ന ഇയാളിപ്പോ പഴയതെല്ലാം മറക്കാൻ ബോസിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയിരിക്കെ ക്ലിനിക്കിൽ എലിസബത്ത് വാലന്റൈൻ എന്നൊരു പെൺകുട്ടി കടന്നു വരികയും തുടർന്ന് ഇയാൾ അനുഭവിക്കുന്ന അസാമാന്യമായ കാര്യങ്ങളും അതിന്റെ കാരണം അന്വേഷിച്ചുള്ള പീറ്ററിന്റെ തിരച്ചിലുമൊക്കെയാണ് ഈ സിനിമ. ഈ ഫിലിമിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയായി എനിക്ക് തോന്നിയത് ഹൊറർ ത്രില്ലർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നിങ്ങനെ 2 ജേണറുകളുടെ പെർഫെക്റ്റ് ബ്ലെൻഡിംഗ് ആണ്. ഫസ്റ്റ് ഹാഫിൽ പതിഞ്ഞ താളത്തിൽ പോയി അവസാനം ചുരുളുകൾ ഓരോന്നായി അഴിക്കുന്ന രീതിയാണ് ഈ ഫിലിം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ലോ ബേണിംഗ് സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർ എന്തുകൊണ്ടും പരിഗണിക്കാവുന്ന ഒരു സിനിമയാണ് ബാക്ക് ട്രാക്ക്. 3-ാമത്തെ സിനിമ ഒരു കനേഡിയൻ മിസ്റ്ററി കോമഡി ഡ്രാമയാണ് ദ കിഡ് ഡിഡക്റ്റീവ്. കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ചെറിയ കേസുകൾ തെളിയിച്ച് സിറ്റി മുഴുവൻ ഫേമസ് ആയ ഒരു കുട്ടി ഡിറ്റക്റ്റീവ് ആണ് എയ്ബ്. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ ആരും അവന്റെ കഴിവിൽ വിശ്വസിക്കാതിരിക്കുകയും നല്ല ഒരു കേസ് പോലും കിട്ടാത്തൊരു പരാജിതനായ ഡിറ്റക്റ്റീവ് എന്ന നിലയിലാണ് എയ്ബ് ഇപ്പോൾ. എങ്കിലും തന്റെ പാഷൻ ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്ന എയ്ബിന് തന്റെ 32-ാമത്തെ വയസ്സിൽ ഒരു മർഡർ കേസ് കിട്ടുന്നു. തുടർന്നുള്ള എയ്ബിന്റെ ആദ്യത്തെ മർഡർ കേസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ സിനിമ. ഭീകരത നിറഞ്ഞ സീനുകളോ രക്തച്ചൊരിച്ചിലോ ഒന്നുമില്ലാത്ത വളരെ ലൈറ്റായിട്ടിരുന്ന് കാണാവുന്ന കുറച്ച് കോമഡികളൊക്കെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ 2020 ഇറങ്ങിയ ഈ സിനിമയ്ക്ക് സാധിക്കും. ലിസ്റ്റിലെ അവസാനത്തെ സിനിമയാണ് 2001 റിലീസായ ഹോളിവുഡ് ചിത്രം ദ അതേഴ്സ്. ഒറ്റപ്പെട്ട ഒരു ബംഗ്ലാവിൽ താമസിക്കുന്ന അമ്മയും 2 മക്കളും. കുട്ടികൾ ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവരുടെ മേൽ പ്രകാശം തട്ടാത്ത വിധം ജനാലകൾ കർട്ടനുകൾ കൊണ്ട് മൂടി ഇരുട്ടത്ത് മെഴുകുതിരിവട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ പലപ്പോഴും കർട്ടനുകൾ ജനാലകളിൽ നിന്ന് മാറിക്കിടക്കുന്നത് കണ്ട അമ്മ വേലക്കാരെ വഴക്ക് പറയുമ്പോൾ മൂത്ത മകൾ പറയുന്നത് കർട്ടനുകൾ മാറ്റുന്നത് ഈ വീട്ടിലെ വിക്ടർ എന്ന് പറയുന്ന ഒരാൺകുട്ടിയാണ്, പക്ഷേ അവനെ മറ്റാരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കെ ആ വീട്ടിലേക്ക് പുതിയ 3 വേലക്കാർ വരികയും തുടർന്ന് നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളുമാണ് ദ അതേഴ്സ്. ഒരു ബംഗ്ലാവ്, അവിടേക്ക് വരുന്ന പുതിയ ആളുകൾ, പ്രേതം എന്നിങ്ങനെ നമ്മൾ കേട്ടുപഴകിയിട്ടുള്ള ഒരു സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് നമ്മൾ ഊഹിക്കുമെങ്കിലും സില്ലിയായ ജംസ്കെയറുകളോ വികൃത രൂപങ്ങളോ ഒക്കെ വെച്ച് ക്ലീശയാക്കാതെ തീർത്തും വ്യത്യസ്തമായ ഒരു ഹൊറർ സിനിമ അനുഭവമാണ് ഈ സിനിമ എനിക്ക് നൽകിയത്. 90% ഇൻഡോർ ലൊക്കേഷൻ ആയിട്ടുകൂടി മനോഹരമായ ലൈറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, സൗണ്ട് എഫക്ട്സ് എന്നിവ കൊണ്ടുകൂടി പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ള ഈ ഫിലിം ഹൊറർ സിനിമാ പ്രേമികൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിലെ മൂവി സജഷൻസ്. നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.